പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ഈ നാളുകളിൽ നമുക്ക് ലഭിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. യോഹന്നാൻ 20:22 യേശുതമ്പുരാൻ ശിഷ്യന്മാർക്ക് ജീവൻ നൽകുന്നുണ്ട്. അവരുടെ മുകളിൽ ഊതി അവരോട് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ഈ ഭാഗം വേദപുസ്തകത്തിൻ്റെ ആദ്യ താളുകളിൽ നമുക്കും ഓർമ്മയുണ്ടാകും. ഏദൻ തോട്ടത്തിൽ യഹോവയായ ദൈവം മനുഷ്യനിൽ ഊതി, അപ്പോൾ ലഭിച്ചത് ജീവനാണ്. എന്നാൽ ഇന്ന് നമ്മൾ കാത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടിയാണ്. മാമോദീസയിലൂടെ നമുക്ക് ലഭിച്ചതും പരിശുദ്ധാത്മാവിൻ്റെ ജീവനാണ്. എന്നാൽ ക്രൈസ്തവർ ഈ നാളുകളിൽ ഒരുക്കത്തോടുകൂടി കാത്തിരിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കുവാൻ. എന്താണ് ഈ ശക്തിയുടെ പ്രത്യേകത? ലൂക്കോസ് എവങ്കേലിയോസ്തായുടെ സുവിശേഷം 24:49 കർത്താവ് ശ്ലീഹന്മാരോട് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരം വിട്ട് പോകരുത്. എന്നാൽ ഈ ശക്തിയെക്കുറിച്ച് അപ്പോസ്തോല പ്രവർത്തനം 1:8 ലേഖനകർത്താവ് കോറിയിടുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വന്നിട്ട് നിങ്ങൾ യഹൂദിയായാലും യെരുശലേമിലും ശമരിയിലും ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അതായത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നാൽ ക്രിസ്തുവിൻ്റെ സാക്ഷികളാകും. ഒരിക്കൽ കൂടി പറയട്ടെ, ക്രിസ്തു സാക്ഷികളാകുവാൻ നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. നമ്മുടെ ജീവിതം അപ്പാടെ മാറും. ഈ ചെറിയൊരു ജീവിതം വിശുദ്ധമാകും. പരിശുദ്ധ പിതാക്കന്മാരും സഹോദരന്മാർക്കൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് അവരുടെ വിശുദ്ധ ജീവിതത്തിന് ആധാരമായത്. ശക്തി ലഭിച്ചതായ ശ്ലീഹന്മാരുടെ ജീവിതത്തെക്കുറിച്ച് വേദപുസ്തകം സാക്ഷിക്കുന്നുണ്ടല്ലോ. പഴയ പത്രോസല്ല പിന്നീട്, പഴയ യോഹന്നാൻ്റെ ജീവിതമല്ല പിന്നീട് മുൻപോട്ട്, ശിഷ്യന്മാർക്കൊക്കെ ദൈവത്തിൽ വലിയ ശക്തി ലഭിച്ചു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ കാത്തിരിപ്പിൻ്റെ നാളുകളിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളിലേക്കും ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും ഒഴുക്കി നൽകണമേ എന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.